എല്ലാവർക്കും പ്രിയ സുഖം വേളയ്ക്ക് സ്വാഗതം. നമ്മുടെ കോക്കനട്ട് ദോശയുടെ റെസിപ്പിയും പിന്നെ അതുപോലെ തന്നെ വട്ടയപ്പത്തിൻ്റെ റെസിപ്പിയൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ നമ്മുടെ കള്ളപ്പത്തിൻ്റെ റെസിപ്പി കുസുമം ജോസഫും പിന്നെ അതുപോലെ ത്രേസ്യ തോപ്പിൽ എന്ന് പറഞ്ഞ നമ്മുടെ രണ്ട് സബ്സ്ക്രൈബേഴ്സും ഉണ്ടാക്കിയിട്ടുള്ള ഒരു കമൻ്റ് കൂടെ ചെയ്തിട്ടുണ്ട്. വളരെയധികം സന്തോഷം. അങ്ങനെ ആരും ഉണ്ടാക്കിയതിന് ശേഷമുള്ള അഭിപ്രായങ്ങളൊന്നും അധികം ഇടാറില്ല. അപ്പോൾ അങ്ങനെ ഇട്ടതിൽ വളരെയധികം സന്തോഷം. പിന്നെ അതുപോലെ കോക്കനട്ട് ദോശയും ഒരാളുണ്ടാക്കിയിട്ട് അയച്ചിരുന്നു കേട്ടോ, പേര് ഞാൻ മറന്നു. അതിനും വളരെയധികം സന്തോഷമുണ്ട്. എല്ലാവരും കമൻറ്റ് ചെയ്തതിനും ലൈക്ക് ചെയ്തതിനൊക്കെ ഒരുപാട് നന്ദി. എല്ലാ ലൈക്ക് ചെയ്തവർക്കും എല്ലാ കമൻറ്റ് ചെയ്തവർക്കും നല്ല അഭിപ്രായങ്ങളും പൊട്ടഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഒരുപോലെ തന്നെ നന്ദി പറയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളാണല്ലോ നിങ്ങൾ ഷെയർ ചെയ്യുന്നത്, അപ്പോൾ അതിന് നന്ദി. ഇനിയും ഷെയർ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കള്ളപ്പുണ്ടാക്കിയപ്പോൾ അതിൻ്റെ തട്ടിൻ്റെ ലിങ്ക് വല്ലതും തരുമെന്ന് ചോദിച്ചിട്ട് അങ്ങനെ രണ്ട് പേരിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് ലിങ്ക്, ഇപ്പോഴും ഉണ്ട് അതിൽ. അത് കുക്കർ അടക്കാനുള്ള തട്ടും തട്ടിൻ്റെയും ലിങ്ക് ഉണ്ട്. ഞാനത് തട്ട് ഇവിടെ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് മേടിച്ചത്. പക്ഷേ അവർ ചോദിച്ചപ്പോൾ അങ്ങനെ ആമസോണിൽ സെർച്ച് ചെയ്തിട്ട് അങ്ങനെ ഒരുവിധം തിരക്കേടില്ലാത്ത നല്ല ഞാൻ മേടിച്ച് നോക്കിയിട്ടില്ല കേട്ടാ. എന്നാലും അതിൽ റിവ്യൂ ഒക്കെ നോക്കിച്ചാണ് ഞാൻ ഇടുള്ളൂ. ലിങ്ക് ഇട്ടിട്ടുണ്ട്, ഒന്ന് തട്ടിൻ്റെ മാത്രം ഇട്ടിട്ടുണ്ട്, മൂന്നെണ്ണത്തിൻ്റെ തട്ടാ തോന്നുന്നു. പിന്നെ നാലെണ്ണത്തിൻ്റെ അഞ്ചെണ്ണത്തിൻ്റെ സ്റ്റാൻഡാണ് തോന്നുന്നു കുക്കർ അടക്കമുള്ളത്. അത് കുക്കർ അടക്കമുള്ളത് അങ്ങനെ രണ്ടെണ്ണം ഇട്ടിട്ടുണ്ട്. അപ്പം അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മേടിച്ചോളൂ. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. അപ്പം ഇന്ന് എൻ്റെ ചേച്ചിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നല്ലൊരു കക്കിറച്ചി തോരനാണ്, നല്ല ഈസി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന തോരനാണ്. അപ്പോൾ പാങ്ങ് തൃശ്ശൂർ പാങ്ങ് പൂവത്തൂരുന്ന കേട്ടിട്ടില്ലേ, ആ ഭാഗത്ത് ഉണ്ടാക്കുന്ന ഒരു രീതി ഇങ്ങനെയാണ് കേട്ടോ. ആ ഒരു സ്റ്റൈലിലാണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതാ 250 ഗ്രാമോളം കക്കിറച്ചി നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതാ ഒരു പാനിലേക്ക് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന പാനിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് ഒരു വലിയ കൈപ്പിടി ചെറിയ ഉള്ളിയാണ് കേട്ടോ, അതുപോലെ അരിഞ്ഞിട്ട് അതിലേക്ക് പച്ചക്ക് തന്നെ ഒക്കെ ചേർത്ത് കൊടുക്കാം. നല്ല ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഈ കക്കിറച്ചി നന്നാക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ, അതിൽ ആ ഒരു കറുത്ത ഒരു അഴുക്ക് അതിൻ്റെ ഉള്ളിലുണ്ടാവും. അതൊന്ന് കൈകൊണ്ട് പ്രസ് ചെയ്തിട്ട് ആ ഒരു ഉണ്ട പോലെയാണ് അതിങ്ങനെ പുറത്തേക്ക് വരും, അത് കളയണം, അല്ലെങ്കിൽ നമുക്ക് വയറുവേദനയൊക്കെ വരും. അപ്പോൾ ഇതങ്ങനെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇതിലേക്ക് ഇനി നമുക്ക 1/2 കപ്പ് നാളികേരം ചിരകിയത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 2-3 കതിരയോ വേപ്പല, നല്ല വലിയ കതിര് വേപ്പല ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് പെരിഞ്ചീരകം കേട്ടോ. 1/4 ടീസ്പൂൺ പെരിഞ്ചീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലത്തെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ഇതാണ്. ഇതിലേക്ക് നമ്മൾ മല്ലിപ്പൊടിയോ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്നും ചേർക്കണില്ല കേട്ടോ. അതിൻ്റെ അതിങ്ങനെയാണ് ഇവരുടെ ഒരു സ്റ്റൈല്. അത് വെച്ചുകൂടെ ചേർത്ത് കൂടെ ചോദിച്ചാൽ കമൻറ്റ് ബോക്സിൽ അങ്ങനെയൊക്കെ വരും, ചേർക്കേണ്ടവർക്ക് ചേർക്കാം. പക്ഷേ ഇവരുടെ ഒരു സ്റ്റൈലിൽ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ഇനി ഇതിലേക്ക് ഇതാ ഒരു വലിയ 1 ടീസ്പൂൺ അരച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് പച്ചവെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നല്ലോണം ആവശ്യത്തിന്. ഇത് ഇങ്ങനെ നമ്മൾ മുരുക്കിയാണ് ചെയ്യണത്, അപ്പോൾ അതിനാവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് കൈക്കൊണ്ട് തന്നെ നന്നായിട്ട് ഞെരടി ഞെരടി ഇങ്ങനെ യോജിപ്പിച്ച് കൊടുക്കണം കേട്ടോ. നല്ല എണ്ണം ഇങ്ങനെ എല്ലായിടത്തേക്കും ആ മസാല ഇതൊക്കെ വരുന്ന രീതിയിൽ യോജിപ്പിച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് പാൻ അടപ്പത്ത് വെച്ച് ആദ്യത്തെ ഒരു 10-15 മിനിറ്റ് ഇതുപോലെ മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിക്കുക. അതിന് ശേഷം തുറന്ന് വെച്ചിട്ട് ചേച്ചി ഇപ്പോൾ ഒരു 1/4 മണിക്കൂറോളം ഇതുപോലെ നമ്മളതവിടെ വെച്ച് പോയാൽ മതി, ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇങ്ങനെ വെക്കുക പോവുക. എന്നിട്ട് ഇടയ്ക്ക് വന്ന് 2 ഇളക്കിളക്കി കൊടുത്ത് ഇതുപോലെ നന്നായിട്ട് മുരിച്ചെടുക്കണം. നല്ല അടിപൊളിയായിട്ട് മുരിച്ചെടുക്കലാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ അടിപൊളി കക്കത്തോരൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ, എന്നിട്ട് അഭിപ്രായങ്ങളെല്ലാം ഷെയർ ചെയ്യാൻ മറക്കരുത്. നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം.